ഹായ് ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെ എടുക്കുകയാണ് എല്ലാവരും ഈവനിങ് ആയിട്ട് ടീ ഒക്കെ കുടിച്ചിട്ടിരിക്കുകയാണോ അപ്പം എപ്പോഴത്തേം പോലെ തന്നെ നമ്മുടെ വൈകുന്നേരത്തെ സ്പെഷ്യൽ വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെയ്യുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ ആണ് അപ്പം ആരൊക്കെ ഉണ്ട് എൻ്റെ കൂടെ കൂടാനെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പം ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് എന്താണെന്ന് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കൂട്ടുകാരുണ്ടാവും നമ്മുടെ ചങ്ക് ഫ്രണ്ട്സ് ഇനിയും ആരെങ്കിലും നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക പിന്നെ കൂട്ടത്തിൽ ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്ത് കൊടുക്കണം അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഓൾ എന്ന ഓപ്ഷനോട് സെലക്ട് ചെയ്ത് കൊടുത്താൽ ഞാനിടുന്ന ഓരോ വീഡിയോസും ഓരോ ദിവസവും ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മിസ്സാവാതെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം ലൈഫ് സ്റ്റൈൽ ഡയറീസ് എന്ന നമ്മുടെ ചാനൽ ഇതുവരെ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കൂടെ നിന്ന് എല്ലാ ചങ്ക് ഫ്രണ്ട്സിനും ഒരിക്കൽ കൂടി താങ്ക്സ് അലൗട്ട് നമ്മൾ വൺ ലാക്ക് സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുകയാണ് അപ്പം അതിൻ്റെ ഒരു ചെറിയൊരാഘോഷമൊക്കെ നമുക്ക് അടിച്ചു പൊളിക്കണം അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം ഇന്ന് നല്ലൊരു ടിപ്പ് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് സ്പെഷ്യലി ഇത് ഗേൾസ് എന്നോ ബോയ്സ് എന്നോ ഇല്ല നിങ്ങൾ രണ്ട് കൂട്ടർക്കും വേണ്ടിയിട്ടുള്ള ടിപ്സാണ് എൻ്റെ കൂടെ നിങ്ങളും കൂടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അപ്പം ഈ ടിപ്സ് നമുക്ക് ഒരുമിച്ച് ചെയ്യാം റിസൾട്ട് ആർക്കൊക്കെ ഉണ്ടാവുമെന്ന് നമുക്ക് നോക്കാം ഓക്കെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും നമുക്ക് മെസ്സറിൽ കൂടി ചാറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളായിരുന്നു പല ടിപ്സും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് സ്പെഷ്യലായിട്ട് രണ്ട് മൂന്നാല് പേര് ചോദിച്ചൊരു ടിപ്സാണ് ഞാൻ ജിമ്മിലെ കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ചിലർ പറഞ്ഞ ഒരു ചിലരുടെ ഒരു പ്രോബ്ലം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് അത്യാവശ്യം നന്നായിട്ട് കുടവയറൊക്കെയുള്ള അതായത് വയറ് ചാടി നല്ല വലിയ ഫാറ്റായിട്ട് കിടന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് എനിക്കും അത്യാവശ്യം കുറച്ച് ഫാറ്റൊക്കെ എൻ്റെ ശരീരത്തുമുണ്ട് അപ്പം നമുക്ക് ഒരുമിച്ച് ഈ വർക്കൗട്ട്സ് ആൻഡ് ഫുഡ് നമുക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നോക്കാം മെയിനായിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെയും ഈ ഫുഡ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നല്ല മാറ്റം ഒരു മൂന്ന് നാല് ആഴ്ച കൊണ്ട് നേരിടാൻ സാധിക്കുന്നതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം എന്താ പറയുക ഫസ്റ്റ് നമ്മൾ ജിമ്മിൽ പോയി വർക്കൗട്ടൊക്കെ മരിച്ചു ചിലർ ചെയ്യും എങ്കിലും ചിലർക്ക് റിസൾട്ട് കിട്ടണമെന്നില്ല നിങ്ങൾ ഫുഡ് ചിലര് ഒരുപാട് ഫുഡുകൾ കണ്ടമാനം അങ്ങ് ഒഴിവാക്കും എങ്കിലും റിസൾട്ട് കിട്ടണമെന്നില്ല നിങ്ങൾ ആവശ്യത്തിനുള്ള ഫുഡ് നമ്മുടെ ശരീരത്തിൽ കൊടുക്കണം എന്നാൽ ആവശ്യമില്ലാത്ത കുറേ ഫാറ്റ് അടങ്ങിയ കുറേ വേസ്റ്റ് ഫുഡുകളുണ്ട് അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുകയും ചെയ്യണം സോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇടയ്ക്ക് ഒന്ന് നോക്കും പിന്നെയും ഞാൻ കുറെ കഴിയുമ്പോഴത്തേക്ക് ഞാനതൊന്ന് തെറ്റിച്ച് പോകുമ്പോൾ അപ്പോൾ നമുക്കിനി ഒരുമിച്ച് നമുക്ക് സ്വന്തമായിട്ട് തന്നെ നോക്കാം കാരണം ഫസ്റ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ഒരുപാട് അടങ്ങിയ കുറേ ഫുഡ് ഉണ്ട് അതിനെ കംപ്ലീറ്റ് ആയിട്ടോ അല്ലെങ്കിൽ ഹാഫായിട്ടോ അങ്ങ് ഒഴിവാക്കാം അപ്പോൾ എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് ഫസ്റ്റ് നമ്മൾ കഴിക്കുന്ന ചോറ് ചോറിനെ ഫുൾ ഒഴിവാക്കണമെന്ന് പറയുന്നില്ല എങ്കിലും രാവിലെ സമയത്ത് ചോറൊക്കെ കഴിക്കുന്നവരുണ്ടെങ്കിൽ അവരതൊന്ന് ഒഴിവാക്കിയാൽ ഇതുപോലെ വണ്ണം വയറൊക്കെ ഒരുപാട് ചാടിക്കിടക്കുന്ന ഗേൾസ് ആൻഡ് ബോയ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് കണ്ടമാനം ഒത്തിരി ഫാറ്റ് വണ്ണമായിട്ടൊക്കെ ഉള്ളവരാണെങ്കിൽ അപ്പോൾ രാവിലത്തെ ഈ ചോറ് തീറ്റി നിങ്ങളൊന്ന് അവോയ്ഡ് ചെയ്തിട്ട് രാവിലെ ഫുഡ് മാക്സിമം നിങ്ങളുടെ വയർ നിറച്ച് തന്നെ ഫുഡ് കഴിക്കണം അത് ഇതേപോലെയുള്ള മറ്റെന്തെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കിക്കൊണ്ട് നമ്മളീ ചോറിനെ അങ്ങ് ഒഴിവാക്കണം ഓക്കെ പിന്നെ ഉച്ചയ്ക്ക് ഉച്ചയ്ക്കെന്ന് പറയുമ്പം കുറച്ച് ചോറ് ചോറ് നിർബന്ധമുള്ളവർക്ക് കുറച്ച് ചോറും അത് നമ്മൾ എപ്പോഴും വയർ നിറയാൻ കഴിക്കുന്നതിൻ്റെ ഒരു ഒരു ഓളം നമ്മുടെ വയർ നിറയുന്നവടം വരെ കഴിക്കാവൂ അത് അതിനകത്ത് കുറച്ച് ചോറും പിന്നെ ഈ പച്ചക്കറികൾ അടങ്ങിയ അതായത് അവിയൽ അസ്ത്രം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം മാക്സിമം പച്ചക്കറികൾ നമ്മുടെ ശരീരത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതും പിന്നെ ചിക്കൻ വേണമെങ്കിൽ കഴിക്കാം ബീഫ് ഒരു കാരണവശാലും കഴിക്കരുത് അത് ഫാറ്റ് കൂടുതലാണ് ഓക്കെ പിന്നെ മുട്ട വേണുന്നവർക്ക് ഒരു ഒരു അഞ്ച് മുട്ടയൊക്കെ വരെ മാക്സിമം അത് ഓരോത്തരം കപ്പാസിറ്റി അനുസരിച്ച് ഈ അഞ്ച് മുട്ടയുടെ മഞ്ഞ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഉള്ളിലെ ആ മഞ്ഞക്കരു അത് അവോയ്ഡ് ചെയ്തിട്ട് വെള്ളം മാത്രം എടുത്ത് വെള്ളയിൽ പ്രോട്ടീൻസ് ആണ് അത് മാത്രം നിങ്ങൾ കഴിക്കുക അപ്പോൾ ഉച്ചയ്ക്ക് ഈ ഒരു ആഹാരശൈലി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം പിന്നെ ഈവനിങ് ടീ ഒക്കെ കുടിക്കുന്ന ഒരു ഷുഗർ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ ഒഴിവാക്കണം പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നൊരു ഷുഗർ അടങ്ങിയ സംഭവങ്ങൾ അതായത് ഇപ്പം ഷുഗർ മധുരം അടുത്ത് അകത്ത് വെച്ചിട്ടുള്ള ഫുഡുകളൊക്കെ ഒന്ന് ഒഴിവാക്കുക മധുരം ഇല്ലാത്ത രീതിയിൽ ഫുഡുകൾ കഴിക്കുക ചപ്പ റൊട്ടി ചപ്പാത്തി ഇതൊക്കെ കഴിക്കുക ഓക്കെ അപ്പം പിന്നെ ഈവനിങ് ടീ കുടിക്കേണ്ടവർക്ക് ഇതേപോലെ മധുരം ഒഴിവാക്കിയിട്ട് ടീ കുടിക്കുക ഓക്കെ പിന്നെ രാത്രി രാത്രി മാക്സിമം നിങ്ങൾ ചോറ് കഴിക്കാതിരിക്കുക ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ഓട്സ് കലക്കിയതോ അതല്ലെങ്കിൽ ഓട്സ് പാലിനകത്തല്ല വെള്ളത്തിനകത്തല്ല ഓട്സ് കലക്കിയിട്ട് അത് കുടിക്കാം അതല്ലെങ്കിൽ പയറ് ചെറുപയർ വൻപയർ ഇത് ഏതെങ്കിലുമൊക്കെ പുഴുങ്ങിയിട്ട് അത് കഴിച്ചിട്ട് കിടക്കാം അതും ഫുള്ള് വയർ നിറയ്ക്കരുത് ഒരു സിക്സ്റ്റി പെർസെൻറ്റേജോളം നമ്മുടെ വയർ നിറച്ചിട്ട് അതും കഴിച്ച് കിടക്കുക ഇങ്ങനെ ഈ ഒരു ചാർട്ട് കം റൊട്ടേറ്റ് ചെയ്ത് നിങ്ങളൊരു ഇത് ഇതിനകത്ത് കുറേയൊക്കെ കാര്യങ്ങൾ നിങ്ങൾ മാറി മറിഞ്ഞുമൊക്കെ ചെയ്യാം അപ്പം ഇത് റൊട്ടേറ്റ് ചെയ്ത് നിങ്ങൾ മാക്സിമം കൊണ്ടുപോവാൻ ശ്രമിക്കുക നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുക ഉറപ്പായും നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കൊരുമിച്ച് മുന്നേറാം ഞാൻ ഇനി എൻ്റെ ഒരു ഇതിൻ്റെ ഒരു വീഡിയോ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട് അതിന് ശേഷം നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യും ഈ കൂട്ടത്തിൽ വർക്കൗട്ടിന് പോകുന്നവർ വർക്കൗട്ടും ചെയ്യുക അപ്പോൾ ഏതൊക്കെ വർക്കൗട്ട് എന്തോ ഏതൊക്കെ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ കണ്ടിന്യൂഷൻ അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് കൂടാം ഓക്കെ നമ്മൾ ആർക്കൊക്കെയാണ് എത്ര കിലോ വരെ കുറഞ്ഞു എന്ന് നമുക്ക് നോക്കാം ഒരു ഒരുത്തി വീക്സിന് ശേഷം വീണ്ടും നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കിലോ എത്ര കുറഞ്ഞു എന്നുള്ള ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നമുക്ക് കൂടാം ഓക്കെ തീർച്ചയായിട്ടും എല്ലാവരും കമൻസ് ഇടാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും പലരും കണ്ടമാനും ഫുഡൊക്കെ ഒഴിവാക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊന്നും ഒഴിവാക്കിയിട്ട് ഒരു കാര്യമില്ല വേണ്ട ഫുഡുകൾ മാത്രം ശരീരത്ത് കൊടുത്തോണ്ട് വേണ്ടാത്തതിനെ എല്ലാം അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് ഓക്കെ ഒരു എന്താ പറയുക ഡയറ്റൊക്കെ ചെയ്യാറുണ്ട് രാത്രി ഓക്കെ പക്ഷെ ശരിയായ രീതിയിൽ ഡയറ്റൊന്നും ചെയ്തില്ലെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ വണ്ണം ഒരിക്കലും കുറയാൻ പോകുന്നില്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അടുത്ത സെഗ്മെൻറ്റിൽ നമുക്ക് പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കണ്ടുമുട്ടണം ചിൽഡ്രൻ ബൈ ബൈ